അല്ലാഹുവേ നീ ഞങ്ങളെ കൈവിടല്ലേ റഹ്മാനെ, നീ ഞങ്ങളെ കൈവിടല്ലേ പടച്ചവനെ. അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിന്റെ കത്താണ് തമ്പുരാനെ. മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ, ഖബർ വിശാലമാക്കണേ അല്ലാ, സ്വർഗ പൂങ്കാവനമാക്കണേ അല്ലാ, സ്വർഗത്തിന്റെ കവാടം തുറക്കണേ അല്ലാ, സ്വർഗത്തിന്റെ വിരിപ്പ് വിരിക്കണേ അല്ലാ, സ്വർഗത്തിന്റെ പരിമളം മടിച്ചു വീശുന്ന ഖബറാക്കണേ അല്ലാ. അല്ലാഹുവേ ഖബറിന്റെ കത്ത് കിടന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണേ അല്ലാ. അല്ലാഹുവേ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്ത് കൊടുക്കണേ തമ്പുരാനെ, നീ ദീർഘായുസ് കൊടുക്കണേ തമ്പുരാനെ, നീ ദീർഘായുസ് കൊടുക്കണേ തമ്പുരാനെ. വീടിന്റെ കത്ത് കിടന്ന് നരകിക്കുന്നത് കാണേണ്ട അവസ്ഥ തരല്ലേ തമ്പുരാനെ, അവരുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ, അവർക്ക് ഖിദ്മത്ത് ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളിൽ പലരും രോഗികളാണ്, രോഗം തരുന്നവൻ നീയാണ്, അത് മാറ്റാൻ നിനക്കൊരു മരുന്നും വേണ്ടല്ലോ റബ്ബേ, ശിഫാ നൽകണേ അല്ലാ, അറുത്തു മുറിക്കല്ലേ അല്ലാ, അറുത്തു മുറിക്കല്ലേ അല്ലാ, ക്യാൻസർ തരല്ലേ അല്ലാ, ട്യൂമർ നൽകല്ലേ അല്ലാ, കിഡ്നി തകർത്ത് കളയല്ലേ അല്ലാ, സ്ട്രോക്ക് തരല്ലേ അല്ലാ, ശരീരം തളർത്തി കടത്തല്ലേ അല്ലാ. പടച്ചവനെ റബ്ബേ, ഞങ്ങളുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ മുറിച്ചു മാറ്റുന്ന രോഗങ്ങൾ തരല്ലേ അല്ലാ. അല്ലാഹുവേ കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും ഞങ്ങൾക്ക് ആർക്കും നീ തരല്ലേ അല്ലാ. ഞങ്ങളെ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല റബ്ബേ, മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം നൽകല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ഭാര്യയും ഞങ്ങളുടെ ബന്ധുക്കളും കൂടപ്പുറപ്പുകളും മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്നത് വരെ എത്തിക്കല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, എപ്പ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്നറിയില്ല, ഈമാനോടുകൂടിയുള്ള ഒരു നല്ല മരണം തരണേ അല്ലാ, ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ലാ, 40 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ അല്ലാ. ഞങ്ങളെ കടക്കാരാക്കി മരിപ്പിക്കല്ല റബ്ബേ, ഞങ്ങളെ കടക്കാരാക്കി മരിപ്പിക്കല്ല റബ്ബേ. അല്ലാഹുവേ മരിക്കുന്ന ദിവസവും നിസ്കരിച്ചു മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ.